ക്രൈസ്ത ലോൾ കർത്താവായ ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചനജാലകം എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മുപ്പതാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ എട്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗത്തിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി താല്പര്യപ്പെടുന്നത് ആ വേദഭാഗത്തിൽ കർത്താവ് ശിഷ്യന്മാരെ ഫരീസെയുടെ മാവ് സംബന്ധിച്ച് ുടെയും ഹെരോതാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവാൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന വേദഭാഗമാണ് അതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നത് കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യുവും എന്നോടൊപ്പമുണ്ട് ഒരുമിച്ച് നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട വേദഭാഗം നമുക്ക് ചിന്തിക്കാം കർത്താവ് നമ്മളെ ആത്മീകമായി ധാരാളമായി ഈ എപ്പിസോഡിലൂടെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ ദാസനെ നമ്മൾ എട്ടാം അധ്യായം ഇങ്ങനെ ചിന്തിച്ചു വരികയാണല്ലോ ഇത് എൻ്റെ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാണിങ് ആയിട്ട് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ് അപ്പൊ അവര് അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പറയാം ഒരപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഒരർത്ഥത്തിലത് പന്ത്രണ്ട് പേർക്ക് അല്ലെങ്കിൽ പതിമൂന്ന് പേർക്ക് ആ ഒരു അപ്പത്തിൻ്റെ ലോഫ് കൊണ്ട് പോരാ എന്ന അർത്ഥത്തിലായിരിക്കാം നമ്മൾക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നത് എന്നിട്ട് അതിനോട് ചേർന്നാണ് അത് പതിനാലാം വാക്യം പതിനഞ്ചിൽ അവരോട് നോക്കുവീൻ പരീശരുടെ പുളിച്ച പുളിച്ചമാവും ഹേരോതാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവീൻ നോക്കുവീൻ എന്നും പറയുന്നു സൂക്ഷിച്ചുകൊള്ളു എന്ന് കൽപ്പിച്ച എഴുതിയിരിക്കുന്നു അപ്പം രണ്ട് പ്രധാന വാക്കുകൾ പറഞ്ഞ കൽപ്പനയായിട്ട് പറയുക രണ്ട് തരത്തിലുള്ള പുളിച്ച മാവ് ഉണ്ട് ഒന്ന് ഫരീസയറുടെ രണ്ട് ഹേരോദാവിൻ്റെ അപ്പം ഇത് അവരോട് വാണിംഗ് ആയിട്ട് പറയുക പക്ഷെ അവർക്കിത് മനസ്സിലാകുന്നില്ല നമുക്കപ്പം ഇല്ലായികയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് യേശു പറഞ്ഞ് അവരോട് പറഞ്ഞത് അപ്പം ഇല്ലായകയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോൾ തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ അപ്പൊ കർത്താവ് ഉദ്ദേശിച്ചത് അക്ഷരീകമായ അപ്പം അല്ല ഇവർ തെറ്റിദ്ധരിച്ചു അപ്പൊ അതിനെ സംബന്ധിച്ച് ദൈവദാസൻ ഒന്ന് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് നമുക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട വാണിംഗ് ആയിട്ടാണ് കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏവർക്കുമുള്ള ഒരു വാണിംഗ് പാസേജാണ് അതൊന്ന് പറയാമോ കാരണം ഇത് മനസ്സിലായില്ലെങ്കിൽ ഫരീസേരുടെ പൊളിച്ചമാവ് ഹേരോതാബിൻ്റെ പൊളിച്ചമാവ് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ യാ തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുകളിൽ പറഞ്ഞ പാസേജുമായിട്ട് റിലേറ്റഡ് ആണിത് അപ്പൊ ഒരു വിഷയമല്ല കാര്യം യേശു തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അഞ്ചപ്പം കൊണ്ട് പോഷിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി അതെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അത് പറയുന്നു അപ്പോൾ യേശുവിനപ്പത്തിനൊരു ക്ഷാമവും ഇല്ല ഇപ്പൊ ഒരപ്പമേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് ആ ആ ഒരു ഇഷ്യൂ അല്ല അതുകൊണ്ടല്ല ഇത് കർത്താവ് പറയുന്നത് എന്ന് കർത്താവ് അത് അവരോടത് പറയുമ്പോൾ അതല്ലാതെ മറ്റൊരു കാരണമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും യേശുവിൽ നിന്ന് അടയാളം ആഗ്രഹിക്കുന്നതായ അടയാളം ആവശ്യപ്പെടുന്ന ആ ഒരു നമ്മൾ അത് കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഫരീസേർ അങ്ങനെ ഒരു സൈൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായത് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ തുടർമാനമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് കാരണം യേശുവിന് ഇവരുടെ കാര്യത്തിൽ തന്നെ ഒരു വല്ലാത്ത ഒരു അത് അല്ലെങ്കിൽ ശിഷ്യന്മാർ അതായത് യേശു ചെയ്ത ഒരു കാര്യമോ യേശുവിനെയോ അറിയാതെ ഒരു ഒരടയാളം അന്വേഷിച്ച് നടക്കുന്നതായ ഒരു തലമുറ ആ തലമുറയിൽ മനസ്സും അടുത്തിട്ട് കർത്താവ് വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരീഷന്മാരുടെയും ഹേരോതാവിൻ്റെയും പുളിച്ച മാവ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നത് അത് ആ ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് പറയുന്നത് ഈ രണ്ട് തവണ നോക്കുവീൻ സൂക്ഷിച്ചു കൊള്ളുവീൻ അത് ആയിട്ട് പറയാ വാസ്തവത്തിൽ അവിടെ ആ ഭാഷ എന്ന് പറയുന്നത് കണ്ടിന്യൂലി ബി വിജിലന്റ് ബി ഓൺ ദി അലേർട്ട് കർത്താവ് അങ്ങനെ ഒരു എംഫസിസ് കൊടുത്ത് വാണിംഗ് പറയണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവായിട്ടുള്ളൊരു റിലേഷനിലേക്ക് ഈ ജനങ്ങൾ വരുന്നില്ല എന്ന് തന്നെയല്ല ശിഷ്യന്മാരുടെ കാര്യത്തിൽ പറയുകയാണ് നിങ്ങളും ഇതുപോലെ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിനകത്തൊരു കാര്യമുണ്ട് ഈ ഫരീസര് ബേസിക്കലി പുറംലോകം നോക്കുമ്പോൾ ആത്മീയരാ അതെ ആത്മീകരായി അഭിനയിക്കുന്ന പുറലോകത്തിന് അവരാണ് ഏറ്റവും ആ കാലഘട്ടത്തിലെ കൂടിയ ആത്മീയര് അപ്പം അങ്ങനെ ഉള്ളവരിൽ വെളിപ്പെട്ടു വരുന്ന ഒരു വിഷയമാണ് അതെ അപ്പൊ അത് ശിഷ്യന്മാരിൽ പിടിപെട്ട് കഴിഞ്ഞാൽ അതവരെ കളയും അതുകൊണ്ടാണ് ജീസസ് അത് എംഫസിസ് കൊടുത്ത് വാണിംഗ് ആയിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇവിടെ ഈ രണ്ട് കൂട്ടരെ കുറിച്ചാണ് ഇവിടെ ശരിക്കും പറയുന്നത് അതെ അതായത് അപ്പം അല്ല അവിടുത്തെ വിഷയം കാര്യം അപ്പത്തിൽ നിന്ന് അപ്പുറത്തായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം കർത്താവ് കൃത്യമായിട്ട് പറയുന്നത് പരീശന്മാരുടെയും ഹേരോതാവിൻ്റെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊഴുവിൻ എന്നാണ് പറയുന്നത് പരീശന്മാരുടെ പുളിച്ച മാവ് ഹേരോതാവിൻ്റെ പുളിച്ച മാവ് അപ്പോൾ ഈ പുളിച്ച മാവ് എപ്പോഴും എന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു ഉപദേശമാണ് പുളിച്ച മാവ് ഒരു കാരണവശാലും പഴയ നിയമത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ പതിനെട്ട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തഞ്ച് ലേവിയ പുസ്തകം രണ്ടിൻ്റെ പതിനൊന്ന് ആറിന്റെ പതിനേഴ് എല്ലാം നമുക്ക് ആ പ്രമാണം കാണാൻ കഴിയും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഈ പുളിച്ച മാവ് കടന്നു കൂടരുത് എന്ന് പറയുമ്പോൾ എന്താണ് പുളിച്ച മാവ് പറഞ്ഞതുപോലെ ഇതിങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനെ കുറിച്ചൊരു കോർ വിഷയം അതാണ് ഈ പുളിച്ച മാവത്വ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ ഈ രണ്ട് കൂട്ടരെയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചറിയണം എന്നുള്ളതാണ് പുളിച്ച മാവ് പല കാര്യങ്ങളായിട്ട് വേദോത്സവത്തിന്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു അപ്പൊ അത് പറയുന്നത് ഒരു ഡോക്ടർ അതായത് യഹൂദന്മാരായ ആളുകൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ അവർ പരിചേദന ഏറ്റവരാണ് എന്നാൽ വിജാതീയരായ ആളുകൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പരിചേദന ഏറ്റാലേ പറ്റൂ എന്ന് ഒരു ചിന്ത അടുത്ത ദുരുപദേശം കാരണം വിശ്വാസത്താൽ ഉള്ള നീതീകരണം പോരാ കർമ്മമാർഗത്തിലൂടെ ഉള്ള നീതീകരണമാണ് അതെ അവർ പറയുന്നത് ഭയങ്കര ഫോൾസ് ഡോക്ടറാണ് ആ ഡോക്ടറിന് ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് ഓക്കെ ഇനി എന്നും അങ്ങ് ഏറ്റേക്കാം വലിയ പ്രശ്നമൊന്നുമില്ല വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് വെച്ച് ഏറ്റേക്കാം എന്ന് ചിന്തിച്ച യഹൂദേതരായ വിജാതീയരായ ആളുകൾ അന്നും ഉണ്ട് അന്നും വിജാതീയരായ പല ആളുകളും ഇവരെ ഇവിടെ വഴക്കുണ്ടാക്കണ്ട എന്ന നിലയിൽ അങ്ങനെ ട്ടെ പക്ഷേ ഇവിടെ കർത്താവ് പറയാണ് അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിന്നീട് അത് മാറും അപ്പോൾ ദുരുപദേശത്തിന്റെ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം അതിനകത്ത് നമ്മളൊരു കോംപ്രമൈസ് വെച്ചിട്ട് കാര്യമില്ല അമ്മ ഞാൻ ഒരിക്കൽ ഒരു മീറ്റിംഗിന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഈ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സും മറ്റും ഈ യഥാർത്ഥ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ അവൻ്റെ തലവേദന പല്ലുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം നിൻ്റെ പല്ലുവേദന മാറും നിൻ്റെ തലവേദന മാറും നിൻ്റെ നടുവേദന മാറും നീ മുന്നോട്ട് വാ യേശുവിനെ സ്വീകരിക്കുക നിൻ്റെ പട്ടിണി മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു അതല്ല അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം പറയുന്നത് മനുഷ്യൻ്റെ ആത്മീക വിഷയങ്ങളാണ് അതിനെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് സംസാരിക്കാതെ ഈ ചെറിയ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു വിടുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനിങ്ങനെ പ്രസംഗിച്ചു ഒരാൾ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു അദ്ദേഹം എന്നെ പാസ്റ്റർ എന്നാ വിളിച്ചത് പാസ്റ്റർ ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററെ കുറ്റം പറയാൻ പാടില്ല അത് അതായത് ഇയാൾ എന്തിനാ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ പറയുന്നത് അത് അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും വിഷയമല്ല അങ്ങനെ പറയരുത് വേറൊരു ആൾക്കാർക്കും നമുക്ക് പാസ്റ്റർ അല്ല വിഷയം ഉപദേശമാണ് വിഷയം വചനവിരുദ്ധമായ ഒരു കാര്യം ജനത്തിന് നിഷ്കളങ്കര ജനം അതെ ജനത്തിലേക്ക് ഇത് പടർത്താൻ ശ്രമിക്കുമ്പോൾ അതിനോട് ദൈവവചനം നമ്മുടെ അകത്ത് കത്തുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും പ്രതികരിച്ചു പോകുന്നു പ്രതികരിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം അതാണ് അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ ദുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര ഞാനേ ഒരു ഒരാളെ കുറ്റം പറയാൻ ഞാൻ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊന്നും എനിക്കങ്ങനെ ബന്ധമൊന്നുമില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മാച്ചൻ്റെ മൂലമൊന്നും അല്ലല്ലോ അങ്ങനെയുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാനൊരു ഡോക്ടറാണ് വേറൊരാളൊരു ഡോക്ടറാണ് രണ്ടുപേരുണ്ട് ഞങ്ങൾ പേര് ഓൺകോളജി സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് അപ്പോൾ ഒരാൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ദോഷം എന്താണെന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതെല്ലാം സ്കാൻ ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം എഴുതി കൊടുത്ത് സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇദ്ദേഹം ടോട്ടലി ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വന്നിരിക്കുകയാണെന്നുള്ളത് ഈ ഡോക്ടർക്ക് മനസ്സിലായി അത് കണ്ട് എനിക്കും മനസ്സിലായി അപ്പോൾ മറ്റേ ഡോക്ടർ പറയുകയാണെന്ന് വെച്ചോ ബ്രദർ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് അപ്പം പറഞ്ഞു അത് എനിക്ക് ഉറക്കമില്ല തലവേദനയുണ്ട് ഭയങ്കര തലവേദന പലപ്പോഴും ദേഹത്തൊക്കെ വേദനയുണ്ട് പിന്നെ ഉറക്കവും ഇല്ല അതാണ് എൻ്റെ പ്രശ്നം കാര്യം അവൻ അത്രേ അറിയത്തുള്ളൂ അതെ അവനീ ക്യാൻസർ ആണെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയുകയാണെന്ന് ചോദിച്ചോ ഡോക്ടർ പറയുകയാണ് ഓക്കെ തലവേദനയ്ക്ക് ഞാനൊരു പെയിൻ കില്ലർ തരാം പിന്നെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് പിൽസോട് തരാം ആ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് സഹോദരൻ വളരെ സ്വസ്ഥമായിട്ട് ഉടങ്ങിയാട്ടെ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കില്ലറും കഴിച്ചാട്ടെ പൊക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാൽ റൂട്ട് വിഷയത്തിനല്ല ചികിത്സ ചികിത്സ അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം ആ ഞാൻ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടായിരിക്കത്തില്ല ഞാൻ കാര്യം പറയും കാര്യം പറയും താൻ എന്തി കാണിക്കുന്നത് അയാൾ ക്യാൻസർ പേഷ്യൻറ്റാണ് അയാൾക്ക് റേഡിയേഷൻ വേണം കീമോ വേണം റേഡിയേഷൻ വേണം അയാളെ ട്രീറ്റ് ചെയ്യണം അയാളുടെ ക്യാൻസറിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ അയാളുടെ തലവേദന എന്ന് പറഞ്ഞൊരു സിംറ്റം മാത്രമാണ് തലവേദനയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉറക്കത്തെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ പറയുമല്ലോ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കുറ്റം പറയാൻ പാടില്ല ഇവിടെയുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്കണം ദുരുപദേശം പ്രസംഗിക്കുന്നവരെ ഉത്സാരമില്ല അവരെന്തെങ്കിലും പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ പറ്റില്ല പറ്റാത്തതിൻ്റെ കാര്യം ഇതാണ് ചെറിയ കാര്യമായിട്ട് തോന്നുന്നു പക്ഷെ വിഷമാണ് അത് ഇതകത്ത് കയറിയാൽ ആ ഹോൾ ലംബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സഭയാണ് ഹോൾ സഭയെ പൊള്യൂട്ട് ചെയ്യും ഇങ്ങനെ മിണ്ടാതെ ഇരുന്നത് നിമിത്തമാണ് പലതും പല ഇടങ്ങളിൽ കയറി വല്ലാത്ത മാരക വിഷയങ്ങളായി ഹോൾ ആയിട്ടുള്ള കോൺഗ്രിഗേഷൻസ് കോൺഗ്രഗേഷൻസ് ആയി പോകാൻ കാരണം ഇനി ഈ ഡോക്ടറിൻ്റെ കാര്യം ഒരു ഇലസ്ട്രേഷൻ സാജുബ്രദർ പറഞ്ഞു ഇവിടെ നടക്കുന്നത് എന്താണ് പ്രിയമുള്ളവര് കർത്താവ് പറയുക ആസാരമല്ല വിട്ട് കാരണം അവർ ലീഡേഴ്സ് ഒക്കെ അല്ലേ നമ്മൾ അങ്ങനെ മനോഭാവ അത് പുളിച്ചമാവാണ് അപ്പം ആ കാലഘട്ടത്തിലെ ആളുകളുടെ ദൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമാകുന്ന ആത്മീക നിലവാരം പുലർത്തുന്ന ആളുകളാണ് ഫരീസേര് ഫരീസേറെ എന്ന് ചോദിച്ചാൽ ഖണ്ഡിക്കുകയാണ് അതിന്റെ കാരണം ഇതാണ് കർത്താവ് കൂടെ കൊണ്ട നടന്ന് ചെയ്യുന്ന ശിഷ്യന്മാരിൽ ഇത് കയറിയാൽ പൊള്യൂട്ടഡ് അവരെ കുറിച്ചുള്ള ദൈവഹിതം പിന്നീട് വെളിപ്പെടില്ല അവരെ ഔട്ടായി പോകും അതിനുള്ള വളരെ കട്ടിയായ വാണിംഗ് ആണ് കർത്താവ് ഇവിടെ കൊടുക്കുന്നത് ഈ ഡോക്ടർ മറ്റേ ഡോക്ടറെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മിണ്ടാതി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവനാണ് പോകുന്നത് അതെ അതുപോലെ അനേകരുടെ ആത്മീയ നിത്യജീവൻ അപൂർ നിത്യജീവനാണ് അനേകരുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ദുരുപദേശത്തെ പൊറുക്കുക എന്ന് പറയുന്നത് അല്ലാതെ ഇത് വ്യക്തിപരമായി ആരാണ്ടേ നമുക്ക് വിമർശിച്ചിട്ട് എന്തോ പ്രത്യേക സുഖം കിട്ടുന്ന ഒരു ഇടപാടല്ല ഇത് ഡോക്ടറിൻ ഇഷ്യൂ ആണ് യൂതയുടെ ലേഖനമൊക്കെ ദൈവമക്കൾക്കറിയാം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നാണ് അതെ പോരാടണമെന്ന് തന്നെയാണ് തിരുവഴുത്തു പറയുന്നത് അതുകൊണ്ടാണ് പല എപ്പിസോഡുകളിലും പല വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നയിക്കുമ്പോൾ ജനറൽ പബ്ലിക്ക് അറിയേണ്ടതിന് കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റായി പറയുവാൻ എളിയവരായ ഞങ്ങൾ സമയം കണ്ടെത്തുന്നു അല്ലാതെ പ്രത്യേകം എന്തോ കാറ്റഗറിക്കെതിരെയൊന്നുമല്ല വി ആർ ഫോർ ദ സൗണ്ട് ഡോക്ടറെ അതെ അങ്ങനെ തന്നെയല്ലേ വേദപുസ്തകം പറയുന്നത് പത്യവചനമാണ് പഠിപ്പിക്കേണ്ടത് ആൻഡ് വി ആർ എഗെൻസ്റ്റ് ഫോൾസ് ഡോക്ടറൻ കർത്താവിൻ്റെ ആ നിലപാടാണ് ഇന്ന് സഭയ്ക്കുണ്ടാകേണ്ടത് അതെ അതെ ഇതേപോലെ തന്നെ ഈ ദുരുപദേശങ്ങളുടെ കാര്യം പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് അൺ ജഡ് ജഡ് സിൻ ഇൻ ദ ചേർച്ച് അതായത് യാ ഇപ്പം നമ്മൾ ഒന്നുകൊണ്ടിന്തു അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് കൊനിത്തെ സഭയുടെ പറയാണ് നിങ്ങളുടെ പ്രശംസ നന്നല്ല അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ നമ്മുടെ പ്രസവ കുഞ്ഞാട് വളർക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക ദുർനിളുപ്പുകാരോടുകൂടെ സംസർഗം അരുത് എന്ന് ഞാൻ ഞാനെൻ്റെ ലേഖനങ്ങളിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപൊളിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുതെന്നല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുളുനിറപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപൊളിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത് അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യമുണ്ട് സഭയിൽ നമ്മൾ ആദ്യം കണ്ടല്ലോ ദുരുപദേശം ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ ചെറിയ പാപങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പാപങ്ങളുണ്ടല്ലോ പാപങ്ങൾ ഓരോരുത്തരും ഓരോ പാപ വഴിയിൽ പോകുമ്പോൾ ആ ഇന്ന് പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പാപം ചെയ്യുന്നവർക്ക് സഭയിൽ യാതൊരു രീതിയിലുള്ള വിലക്കുമില്ല അല്ല പാപമെന്ന് പറയരുതൊന്നും അല്ലയോ അതെ പാപമെന്ന് പറയരുത് അങ്ങനെയാണ് ആരെയും പാപിയെന്ന് വിളിക്കുക വിളിക്കരുത് ഒരാൾ പറഞ്ഞതാ ഞാൻ ആരെയും പാപിയെന്ന് വിളിക്കില്ലാന്ന് ഓ എന്തൊരു ആ ആ സഭയിൽ ആൾ കൂടും അതെ സഭയിൽ ആൾ ഈ എൻകറേജിങ് ആയിട്ടുള്ള കാര്യങ്ങളും ആളുകളെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പ്രധാനമായി ആത്മീക മനുഷ്യന് വേണ്ട റിപ്പെൻ്റൻസ് വരത്തക്കവണ്ണമുള്ള ദൂതുകളല്ല പറയുന്നില്ല ശരിക്കും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത് ദൂത് പറയുന്നവർ റിപ്പെൻഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള ദൂത് പറയുമ്പോൾ അതിൽ ആത്മപ്രവർത്തി ഉണ്ടായിയാണ് കേൾവിക്കാരൻ്റെ ഉള്ളത്തിൽ ക്രിയ നടന്ന് അവരനുതപിച്ച് കർത്താവിനോട് അടുക്കേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ മെയിൻ വിഷയം സൈക്കോളജിയും ടെക്നിക്കും ഗിമിക്സും എല്ലാമാണ് ആളിനെ കൂട്ടുക നമ്പേഴ്സിലാണ് ആളുകളുടെ ഈ ആളുകൾ സക്സസ് ആയിട്ട് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് പാപി പാപിയെന്ന് വിളിക്കരുത് പാപമെന്ന് പറയരുത് ബലഹീനത ഇറ്റ്സ് എ ജസ്റ്റ് എ മിസ്റ്റേക്ക് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ റീപ്ലേസ് ചെയ്തുള്ള വലിയ പരിപാടികളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ പ്രധാന വിഷയം ഇപ്പോൾ സാജുബ്രദർ വായിച്ചാൽ കൊരിന്തു സഭയിൽ ഒരു മനുഷ്യൻ പാപം ചെയ്തിരിക്കുക എന്നിട്ട് കൊരിന്തുകാർക്ക് അതൊരു വിഷയമില്ലാതിരിക്കുക സഭാ സ്ഥാപകനാകുന്ന പൗലൂസ് ലേഖനം എഴുതുമ്പോൾ ആ വിഷയത്തെ അദ്ദേഹം വെളിച്ചുണ്ടുകയാണ് യു ഹാവ് ഡിസ്പേഴ്സ് എൻ ഔട്ട്സൈഡ് എന്നുള്ള വിഷയത്തിലേക്ക് വരിക അപ്പൊ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇവനെ വെച്ച് പുലർത്തുകയാണെങ്കിൽ ദ ഹോൾ ലോക്കൽ ചർച്ച് പ്രശ്നത്തിലാകും അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും അശുദ്ധമാക്കും ഇതാണ് വിഷയം ഇവിടെ തീർച്ചയായിട്ടും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു സമൂഹമായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെർച്ച ഇങ്ങനെ നശിച്ചു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് അതിന് നമ്മൾ വേറെ പേരിട്ട് വിളിക്കരുത് പാസോളഞ്ഞല്ലോ ബലഹീനത ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു സഹോദരി ഒരിക്കൽ പാസ്റ്ററുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പാസ്റ്റേ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ച് എന്താണ് അതെ എനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബലഹീനതയുണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ഇച്ചിരി കൂട്ടി പറയും അതെൻ്റെ ഒരു സ്വഭാവമാണ് അതിനുവേണ്ടി പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ബലഹീനത എനിക്കുണ്ട് എൻ്റെ പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നെ പറഞ്ഞു അതെന്താ പാസ്റ്ററേ എൻ്റെ ഭൗതിക കാര്യങ്ങളൊന്നും അല്ലല്ലോ വന്നു പറഞ്ഞത് എൻ്റെ ഒരു ആത്മീക കാര്യമല്ലേ പറഞ്ഞത് എനിക്കൊരു ബലഹീനതയുണ്ട് നിങ്ങളുടെ പാസ്റ്റർ അത് തന്നെയാണ് പ്രശ്നം നിങ്ങളിതിനെ ബലഹീനത എന്ന് വിളിക്കുന്നിടത്തോളം കാലം നിങ്ങളിതിൽ നിന്ന് രക്ഷപ്പെടാിക്കുന്നില്ല ഒന്നാമത് വന്ന് പറയണം പാസ്റ്ററെ എനിക്ക് കള്ളം പറയുന്നൊരു സ്വഭാവമുണ്ട് എന്ന് പറ കാര്യം ബലഹീനത അത് എക്സാഗ്രേഷൻ പറഞ്ഞാൽ എന്താ കള്ളമാ അതെ അതിനെ കള്ളമെന്ന് വിളിക്കുന്നതിന് പകരം ബലഹീനത ഒരു അങ്ങനെയൊക്കെയുള്ള ചെറിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തലോടി തൂവൽ കൊണ്ട് ഒരു തൂവൽ സ്പർശം പോലെയാണ് അങ്ങനെയല്ല പാപത്തിൻ്റെ പഴുപ്പ് പിടിച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ തൂവലിട്ട് തൂത്തിട്ട് കാര്യമൊന്നുമില്ല അതിനെ കുത്തി ഞെക്കി പഴു ഞെക്കി പഴുപ്പ് പുറത്ത് കളഞ്ഞ് ശുദ്ധി ചെയ്ത് മരുന്ന് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിലുള്ള പാപ പ്രവർത്തികളെ പാപികളായ ആളുകളെ നമ്മൾ തീർച്ചയായും അതിൽ നിന്ന് അവർക്കൊരു വിടുതൽ അവരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്താണ് അവരോട് നമുക്ക് വിരോധം വെച്ച് പുലർത്തുകയല്ല ഇത് സാജി കുടുംബം ഞാനേ ഈ കഴിഞ്ഞ ദിവസവും ഈ സഭയിൽ പ്രസംഗം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി സി പോള കട്ടിയായ വാക്കളാണ് ഉപയോഗിക്കുന്നത് ഇപ്പം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ യു ഗൈസ് ആർ കാർണൽ എത്ര കട്ടിയുള്ള വാക്കാണ് നിങ്ങൾ ജഡീകരാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പാസ്റ്റർ ലോക്കൽ ചർച്ച വല്ലതും പറഞ്ഞാൽ അത് മതി പിന്നെ പ്രശ്നം ഉണ്ടാകാൻ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യത്തിൽ പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു സ്ട്രോങ് പറയുന്നത് നാലാം അധ്യായത്തിൽ പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് പതിനാല് പതിനഞ്ച് വാക്യത്തിൽ പറയുന്നത് ഇത് ഞാൻ നിങ്ങളെ ഷെയ്മാക്കാൻ വേണ്ടി പറയുകയല്ല ഐ ആം യുവർ സ്പിരിച്വൽ ഫാദർ ഫാദേഴ്സ് അപ്പം ഈ ലോക്കൽ ചർച്ചുകളിൽ കട്ടിയായിട്ടുള്ള കാര്യം പറയുമ്പോഴും ഇത് വേദനിപ്പിച്ചെന്തോ ആളുകളെ ഈ സർക്കാസിസം എന്ന് പറയുന്ന പോലെ ഈ നമ്മൾക്ക് ഒരു സാഡിസ്റ്റിക് മനോഭാവത്തോടുകൂടിയല്ല സർക്കാസമാകട്ടെ ഉപയോഗിക്കുന്നത് നോ അവരുടെ ഉള്ളത്തിലിരിക്കുന്നത് യഥാർത്ഥ ആത്മീക പിതാവാണെങ്കിൽ ഇവർ കറക്റ്റഡായി നിത്യജീവന് കൊള്ളാവുന്നവരായി മാറേണ്ടതിനാണ് ഈ കട്ടി കാര്യങ്ങൾ പറയുന്നത് ഇവിടെ തന്നെ ഒരു മനുഷ്യനെ പുറത്താക്കാനാണ് പറയുന്നത് പിശാചൻ അവനെ ഏൽപ്പിക്കുക പക്ഷേ രണ്ട് കുരു ലേഖനം എഴുതുമ്പോൾ അവൻ അനുദപിച്ചിട്ടുണ്ടെങ്കിൽ മടക്കി എടുക്കാൻ അപ്പം സ്നേഹം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകം അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും കണ്ണടച്ച് കാണിക്കുക എന്നുള്ളതല്ല സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് വെളിച്ചത്തിൽ നടക്കുമ്പോൾ ആണ് രണ്ടുപേർ തമ്മിൽ സ്നേഹം അപ്പം എന്തെങ്കിലും തിരുത്തൽ വേണ്ട മേഖലകളിൽ തിരുത്തൽ കൊണ്ടുവരാതെയാണ് ലോക്കൽ ചർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആ സ്നേഹം ജനുവൻ സ്നേഹം അല്ലാതെ വ്യാജമാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഈവൻ ദൈവത്തിന്റെ മനോഭാവം എന്താ ഗോഡ് ഡിസിപ്ലിൻസ് ഇസ് ചിൽഡ്രൻ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരിതാണെങ്കിൽ ദൻ ഈസ് നോട്ട് ഫാദർ അങ്ങനെയാണ് തിരുവഴുത്ത് പറയുന്നത് ഇപ്പം കട്ടിയായ വാക്കുകളാണ് ലോക്കൽ ചർച്ചകൾ ഉണ്ടാകണം കർത്താവിന്റെ ദാസൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നും അല്ല പക്ഷേ ദിസ്ഇസ് ദ ചർച്ച് ഓഫ് ഗോഡ് ഇറ്റ് ഹാസ് ടു ബി ഹോളി ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഈ പുളിമാവ് പിണ്ടത്തെ മുഴുവനും അശുദ്ധമാക്കും ലോക്കൽ ചർച്ചിൻ്റെ പ്രാദേശിക സഭാ നേതൃത്വമാണ് സഭയുടെ വിശുദ്ധി സംബന്ധമായ കാര്യത്തിൽ കർശനമായ നടപടികൾ എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അപ്പം ഈ പുളി പുളിമാവെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് നമ്മൾ കണ്ടത് ഫോൾസ് ഡോക്ടറിൻ രണ്ടാമത് നമ്മൾ കണ്ടത് അൺജഡ്ജ്സിൻ നമ്മൾ പാപത്തെ വിധിക്കാതെ ഇങ്ങനെ ഒഴിവാക്കുന്ന ആ ഒരു സിസ്റ്റം അടുത്തതായിട്ട് നമ്മൾ ലുക്കോസിൻ രൂക്ഷൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അവിടെ പറയുന്നത് പരീഷന്മാരുടെ പുളിച്ചമാവിനെ മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിൻ കപടഭക്തി പുളിച്ചമാവാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് പരീക്ഷന്മാരുടെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഒന്ന് അല്ലെങ്കിൽ പൊതുവെ പറയുമ്പോഴത്തേക്ക് ഫോൾസ് ഡോക്ടർ നമ്മൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല ദുരുപദേശം ഒരു കാരണവശാലും സഭയിൽ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവരെ നമ്മൾ താലോടിച്ചോ അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടി നമ്മളായിട്ടാരെയും നമ്മളായിട്ട് ചിലപ്പോൾ നമ്മളായിട്ട് നമ്മളായിട്ടാരെയും വിധിക്കരുത് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയുന്നത് വിധിക്കരുത് ഡു നോട്ട് ജഡ്ജ് മറ്റുള്ളവരെ വിധിക്കരുത്

സഭയുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പുളിച്ച മാവിനെ നമ്മൾ നീക്കിക്കളയേണ്ടത് അനിവാര്യമാണ് അതേപോലെ തന്നെ അടുത്ത കാര്യമാണ് പറയുന്നത് പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളവിൽ അപ്പോൾ കപടഭക്തി പുളിച്ച മാവെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കപടഭ ഭക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അഭിനയിക്കുന്ന ഭക്തി അത് ഒരിക്കലും നമ്മുടെ സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ കാണുന്ന ഒരു കാര്യം ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മളൊരു പാട്ടുപാടുകയാണെങ്കിൽ പോലും ജെനുവിൻ ആയിരുന്നു ജെനുവിനിറ്റി നഷ്ടപ്പെട്ടിട്ട് ഇന്നിപ്പോൾ നമുക്ക് എല്ലാ സിസ്റ്റം എല്ലാം ഉണ്ട് നമ്മളിങ്ങനെ പാടുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കരങ്ങളൊക്കെ ഉയർത്തി ഏതാണ്ട് ഒക്കെ കാണിച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ കരയുകയും ഈ അങ്ങനെയുള്ള പലപ്പോഴും ഉണ്ടല്ലോ എന്താണ് ഇതങ്ങ് ഒരു പെർഫോമൻസിൻ്റെ തലത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ പിന്നീട് ഒരിക്കലും ജെനുവിനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവാത്ത ഒരു സ്റ്റേജിലേക്ക് വരും അത് പാട്ട് മാത്രമല്ല പ്രസംഗമാണെങ്കിലും പെർഫോമൻസിൻ്റെ തലം അത് ഭയങ്കര പുളിച്ചമാവാണ് പെർഫോമൻസിൻ്റെ പ്രത്യേകത എന്താണ് ഹൃദയത്തിൽ ഇല്ലാതെ പൊറത്ത് കാണിക്കുന്നതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പേർസ് ആണ് അപ്പോൾ അതുകൊണ്ട് പരീശൻ്റെ പുളിച്ച മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയിൽ പെർഫോമൻസ് ഉണ്ടാകാൻ പാടില്ല ജെനുവിനായിട്ട് ആയിട്ട് പറയട്ടെ ജനുവിൻ ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എ ഡബ്ല്യൂ ടോസർ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ ഇന്ന് കള്ളം പറയുന്നതിനേക്കാൾ കൂടുതൽ പാട് െന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടും പക്ഷേ ഇതൊന്ന് ഹൃദയത്തിലോ മനസ്സിലോ ഒന്നും കയറാതെ പാടുന്നതിനകത്ത് എന്താ അർത്ഥം അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഉപദേശപരമായ കാര്യങ്ങളിൽ പുളിച്ച മാവ് അസാരം പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു അതുകൊണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നമ്മുടെ സഭയിൽ അശുദ്ധ ജീവിതം ജീവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള അതിനെ ടോളറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിത ജീവിതവിശുദ്ധി സൂക്ഷിക്കാത്ത ഒരവസ്ഥ അത് അക്സെപ്റ്റ് ചെയ്യുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് പലപ്പോഴും നമ്മുടെ സഭകൾ മാറിപ്പോകുന്നു ദുരുപദേശം സാരമില്ലെന്ന് പറയുന്നു അശുദ്ധ ജീവിതം സാരമില്ലെന്ന് പറയുന്നു അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ തലം നമ്മൾ വലിയ കൈയൊക്കെ ഉയർത്തി പാട്ടുകളൊക്കെ പാടി പ്രസംഗമാണെങ്കിലും പ്രാസമൊക്കെ ഒപ്പിച്ച് അങ്ങനെ മറ്റുള്ളവരെ രസിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പാടുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും കർത്താവിന് വേണ്ടി ആയിരിക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആകരുത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് പെർഫോമൻസാണ് അത് പരീഷൻ്റെ പൊളിച്ചമാവ് എന്ന നിലയിൽ തന്നെ നമ്മൾ കാണണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആമേ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാൻ താൽപ്പര്യപ്പെടുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്കിത് തന്നെ തുടരണം ഇതിനോട് ചേർന്ന് നമ്മൾ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഫരീസെയർ ഒരു സൈൻ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ശരിക്കും ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടാക്സ്റ്റിൽ നമുക്ക് അതുകൂടെ ചിന്തിക്കാം അങ്ങനെ കർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ സൈൻ ചോദിച്ചു കർത്താവ് െ തെളിയിക്കാൻ വേണ്ടി ചോദിക്കുന്ന അനുഭവങ്ങൾ അത് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് വക്രതയുള്ള തലമുറ ഒരു സൈൻ ചോദിക്കുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് അപ്പൊ അതിടെ നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ച് കാണാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ